അത് അല്പം മുമ്പ് എൻട്രൻസിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത തീയതിയെക്കുറിച്ച് പറയുമ്പോൾ പതിനാലാം തീയതി റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്ന് എൻ ടി എ പ്രഖ്യാപിച്ച റിസൾട്ടാണ് പത്ത് ദിവസം നേരത്തെ രാജ്യം മുഴുവനും ഇലക്ഷൻ റിസൾട്ടിൻ്റെ ചൂടിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു മുൻകൂട്ടി പ്രഖ്യാപനവും ഇല്ലാതെ എൻ ടി എ അനൗൺസ് ചെയ്യുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധയോ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ശ്രദ്ധയോ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയോ ഈ റിസൾട്ടുമായോ റിസൾട്ട് ുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചർച്ചകളിന്മേലോ ഉണ്ടാവാത്ത സാഹചര്യം നോക്കി എൻ ഡി എ റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ പോലും വലിയ ക്രമക്കേടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് മുൻപ് തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടേക്ക് നീറ്റ് എക്സാമിനേഷൻ എൻ ഡി എ നടത്തുന്ന കാലം മുതലേ പല രീതിയിലും നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഏറിയും കുറഞ്ഞുമുള്ള ക്രമക്കേട് ആരോപണങ്ങളും പല സമയങ്ങളിലും രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും റീനീറ്റ് നടത്തേണ്ടി വന്ന സാഹചര്യവും എല്ലാം നമ്മളുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് നീറ്റ് എക്സാമിനേഷൻ ആരംഭിക്കുന്നത് അത് എൻ ഡി എയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ നമുക്ക് ചിലയിടങ്ങളിൽ റീനീറ്റ് നടക്കുന്ന സാഹചര്യം കണ്ടു പിന്നീട് ഒഡീഷ നീറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് നീറ്റ് നടക്കുന്ന സാഹചര്യം കണ്ടു എൻ ടി എൻ ടി എയുടെ ഇൻവിജിലേറ്റേഴ്സിന് ഒരു തരത്തിലുള്ള ട്രെയിനിങ്ങും കൊടുക്കാത്തത് കൊണ്ട് പലയിടങ്ങളിലും പരീക്ഷ ലേറ്റായി നടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഈ വർഷം പോലും ഗ്രേസ് മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കും എന്ന് പരീക്ഷാ നടത്തിപ്പിൻ്റെ ഒരു ഘട്ടത്തിലും എൻ ടി എ പറഞ്ഞിട്ടില്ല റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം പോലും ഗ്രേസ് മാർക്കിനെക്കുറിച്ചൊന്നും പറയാതെയാണ് എൻ ടി എ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ അറുന്നൂറ്റി പ എ എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടുമൊക്കെ മാർക്ക് ചില കുട്ടികൾക്ക് കിട്ടി റാങ്ക് ലിസ്റ്റിൽ കാണുന്നു എന്ന രീതിയിലുള്ള ആരോപണം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് എൻ ടി എ സമ്മതിക്കുന്നത് അപ്പോൾ തന്നെ ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ആർക്കാണ് പരീക്ഷ ലേറ്റായി നടത്തിയത് എന്ന കാര്യത്തിൽ എൻ ഡി എയുടെ ക്ലാരിഫിക്കേഷൻ എന്താണ് തുടങ്ങിയ നിരവധിയായ ചോദ്യങ്ങൾ എൻ ഡി എയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അതിനൊന്നും തന്നെ യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എൻ ടി എയുടെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിങ് ബോഡിയാണ് വീണ്ടും ഗ്രേസ് മാർക്ക് ആരോപണം വന്നിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്ക് പരീക്ഷ നടത്താം എന്ന് കോടതിയുടെ മുമ്പാകെ പറയുന്നത് പത്തിരുപത്തി നാല് ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയെ ഓഡിറ്റ് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ബോഡി പോലും ഈ രാജ്യത്തില്ല എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് മാത്രമല്ല ഒരുപാടേറെ കുട്ടികൾ പരീക്ഷ ലേറ്റായാണ് ഞങ്ങൾക്ക് പല സെൻറ്ററുകളിലും നടത്തിയതെന്നതിൻ്റെ സങ്കടം മാധ്യമങ്ങളുടെ മുമ്പാകെയും ഞങ്ങളുടെ മുമ്പാകെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ഒരുപാട് കുട്ടികളുടെ ഡീറ്റെയിൽസ് പോലും ഇപ്പോൾ സമയപരിമിതി പോലെ ഞാൻ പറയാത്തതാണ് എൻ്റെ കയ്യിലുണ്ട് മാത്രമല്ല എന്റെ കഴക്കൂട്ടത്ത ഒരു കുട്ടിയും അമ്മയും എന്നെ വിളിച്ചിരുന്നു അവർ ഈ അവർക്ക് സമയം കിട്ടാത്തതിനെ കുറിച്ച് ഒരു ഇൻവിഗ്രേറ്ററുടെ ഇടപെടൽ കാരണം കുട്ടിക്ക് സമയം കിട്ടാത്തതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട ഒരുപാട് കുട്ടികൾ ഉണ്ടാവും ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്ന് മാത്രമല്ല എൻ ടി എയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആദ്യം എൻ ടി എ ഒഫീഷ്യൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷം കുട്ടിക്ക് കുട്ടി പരീക്ഷ എഴുതിയ ഒ എം ആർ ഷീറ്റിൻ്റെ കോപ്പി ലഭ്യമാക്കി കൊടുക്കുന്നു ഇത് കമ്പാരിസൺ നടത്തിയാണ് കുട്ടി തൻ്റെ എക്സ്പെക്റ്റഡ് സ്കോറ് പ്രഡിക്റ്റ് ചെയ്യേണ്ടത് ആ ആ സ്കോറ് തന്നെയാണോ എൻ ടി എ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന കുട്ടിക്ക് കമ്പയർ ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ ഈ റിസൾട്ട് അനൗൺസ്മെൻറ്റുമായി എൻ ടി എ പറയുന്നുണ്ട് പക്ഷെ ഒരുപാടേറെ കുട്ടികൾക്ക് അവരെഴുതിയ ഒ എം ആർ ഷീറ്റിൻ്റെ കോപ്പി ലഭ്യമായിട്ടില്ല കോപ്പി ലഭ്യമായിട്ടില്ല എന്ന് കുട്ടികൾ എൻ ടി എക്ക് മെയിലയക്കുമ്പോൾ ഇതുവരെയും എൻ ടി എയുടെ ഭാഗത്ത് നിർ റിപ്ലൈ ഉണ്ടായിരുന്നില്ല ഇത്തരം മാധ്യമങ്ങളുടെ ചർച്ചകളും രാജ്യമൊട്ടാകെ ആരോപണങ്ങളും വന്നു തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഞങ്ങൾ വളരെ പെട്ടെന്ന് ലഭ്യമാക്കാം എന്ന രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത മെയിലുകൾ കുട്ടികളിലേക്ക് എൻ ടി അയക്കാൻ തുടങ്ങിയിരിക്കുന്നു പല കുട്ടികളും തട്ടിച്ചു നോക്കിയ മാർക്കിൽ നിന്ന് ഡിഫറൻറ്റായ മാർക്കാണ് അവരുടെ മാർക്ക് ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് തുടങ്ങി അടിമുടി ക്രമക്കേടാണ് നാം ചർച്ച ചെയ്യുന്ന ഒന്നോ രണ്ടോ ഫാക്ടറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ വർഷത്തെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട എന്ന് പറയുന്ന അടിമുടി റാങ്ക് ലിസ്റ്റിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു ഇനി ഗ്രേസ് മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റത്ത് ബോണസ് മാർക്കുണ്ട് ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ രണ്ട് ഉത്തരങ്ങൾ എഴുതി ആളുകൾക്ക് ശരിയുത്തരം കൊടുക്കാൻ വേണ്ടി എൻ ഡി എ തീരുമാനിച്ചിരിക്കുന്നു സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ മാത്രമാണ് നീറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനുകൾ രാജ്യത്ത് ആദ്യമായി ഒരു പരീക്ഷയ്ക്ക് കൺഫ്യൂഷനുള്ള ഏത് ഉത്തരം എഴുതിയാലും എ ഓപ്ഷൻ എഴുതിയാലും ബി ഓപ്ഷൻ എഴുതിയാലും ആ ക്വസ്റ്റ്യന് കുട്ടിക്ക് ഫുൾ മാർക്ക് കൊടുക്കാമെന്ന് പറയുന്നു ബുദ്ധി ഒരു കുട്ടി പലപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് ചെയ്തടുത്ത ചോദ്യത്തിലേക്കാണ് പോവുക അപ്പോൾ സ്കിപ്പ് ചെയ്ത കുട്ടിക്ക് മാർക്ക് കിട്ടുന്നില്ല മറിച്ച് അതിന് സത്യത്തിൽ തെറ്റുത്തരമാണ് ഇതോ അതോ എന്നൊരു കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോൾ തെറ്റുത്തരമാണ് നമ്മൾ ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനിൽ പരിഗണിക്കേണ്ടത് എഴുതിയ കുട്ടിക്ക് മാർക്ക് കിട്ടുന്നു തുടങ്ങി അങ്ങേയറ്റം അശാസ്ത്രീയമായ രീതിയിലുള്ള ഇടപെടലുകളാണ് പരീക്ഷയുടെ നടത്തിപ്പിൽ അടിമുടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ക്രമക്കേട് പരീക്ഷയിൽ നടന്നിട്ടുണ്ട് കോച്ചിങ് സെൻറ്ററുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ രാജ്യത്ത് വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവരൊക്കെ പുലർത്തിപ്പോരുന്ന മൗനം സത്യത്തിൽ സങ്കടകരമാണ് ഞങ്ങളത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലെ വളരെ പേരെടുത്ത പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ലക്ഷക്കണക്കിന് കുട്ടികളെ ട്രെയിൻ ചെയ്ത് പരീക്ഷയ്ക്ക് വിടുന്ന സ്ഥാപനങ്ങളാണ് ഈ കുട്ടികളുടെ സങ്കടങ്ങൾ കണ്ട സ്ഥാപനങ്ങളാണ് എക്സാമിനേഷൻ ഹാളിലെ മൂന്ന് മൂന്നര മണിക്കൂർ നേരം മാത്രമല്ല കുട്ടി മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടുന്നത് കോച്ചിങ്ങിൻ്റെ സമയം മുഴുവനും കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ച് പരീക്ഷാ ഹോൾ വരെ എത്തുന്ന കുട്ടിയാണ് നിരാശരായി ഇപ്പോൾ വീടുകളിലിരിക്കുന്നത്